ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രായഭേദമന്യേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് പ്രോത്സാഹനം. അതെത്രത്തോളം കിട്ടുന്നുവോ അത്രത്തോളം വിജയത്തിനായി നമ്മളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ വീട്ടമ്മമാർക്ക് അടുക്കള കാര്യത്തിലും ചില പ്രോത്സാഹനമൊക്കെ അത്യാവശ്യമാണ് കേട്ടോ. എങ്കിൽ മാത്രമല്ലേ ടേസ്റ്റ് ടൈമിലെ ഓരോ വിഭവങ്ങളും നോക്കി പഠിച്ച് കണ്ട് നിങ്ങൾക്കായി ഉണ്ടാക്കി തരുള്ളൂ. അപ്പോൾ എങ്ങനെ ആദ്യത്തെ വിഭവം കാണുകയല്ലേ? നമസ്കാരം, ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. ഹായ് അൻഷി. ഹലോ ചേച്ചി. നമ്മൾ കോളേജിലൊക്കെ പോകുന്ന കാലത്ത് നമുക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകാന്ന് പറയുന്നത് ഫുഡ് എപ്പോഴും നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാൻ, ക്യാൻറ്റീനിലൊക്കെ പോയി കഴിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലേ. നമുക്ക് വീട്ടിലെ ഭക്ഷണമാണ് എപ്പോഴും ഇഷ്ടം. സ്കൂളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ ടിഫിൻ ഉണ്ടാവും. അത് ഓഫീസ് പോകുന്ന സമയത്താണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ടിഫിൻ കൊണ്ടുപോകാറാണ് പതിവ്. അപ്പം ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അത്യാവശ്യം എല്ലാ ഐറ്റംസും നമുക്ക് ഒരുമിച്ച് കിട്ടുകയും വേണം, എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കുകയും വേണം. അങ്ങനെയുള്ള ഒരു ഐറ്റമാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചീര റൈസ് കിച്ചടിയാണ്. അപ്പോൾ അതിനെന്തൊക്കെ ചേരുവകൾ വേണം നോക്കാം. നമുക്ക് ചീര വേണം, ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അമൂലിൻ്റെ നെയ്യ് വേണം, കടുക്, പിരിയൻ മുളക്, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ക്യാരറ്റ്, ബീൻസ്. പൊടികളായിട്ട് ആവശ്യമുള്ളത് ഗരം മസാല, ജീരകം, കുരുമുളക് പൊടി, ഉപ്പ്. ഉപ്പ് എന്തായാലും വേണം. ഇത്രയും നമുക്ക് ആവശ്യമുള്ളത്. ബസുമതി റൈസ് കുറച്ചിരുന്ന് വെള്ളത്തിൽ പുതിർത്ത് വെച്ചതായിരുന്നു, അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചീരയാണ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാന്ന് പറഞ്ഞാൽ ഈ സാധനം ഒന്ന് അരിഞ്ഞു വെക്കാനുള്ള ബുദ്ധിമുട്ട് പൊതുവെ പറയും. അപ്പം ചീരയാണ് കുറച്ച് പണി. അത് ഇപ്പം എല്ലാവരും തലേന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാറാണ്. നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ, എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറല്ലേ, അതിലങ്ങ് ഇട്ട് വെക്കുവാണെങ്കിൽ പിറ്റേന്തൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പം വെജിറ്റബിൾസ് അങ്ങനെ കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല, തലേന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പം എന്താ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യം തന്നെ റൈസ് ഒന്ന് വേവിക്കാൻ വെക്കാം. റൈസ് കംപ്ലീറ്റ് അതിലേക്ക് ഇട്ടോളൂ. പാകത്തിന് വെള്ളം, പാകത്തിന് ഉപ്പ്, ഇതിലേക്ക് അമൂലിൻ്റെ നെയ്യ്. റൈസ് അവിടെ ഇരുന്നൊന്ന് പാകമായി വന്നോട്ടെ. അപ്പോഴേക്ക് നമുക്ക് ബാക്കി മിക്സ് റെഡിയാക്കാം. പാനിലേക്ക് അമൂലിൻ്റെ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായി ഉരുകി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പിരിയൻ മുളക്, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, വെളുത്തുള്ളി വളരെ കുറച്ച് മതി, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയാണ് കൂടുതൽ വേണ്ടത്. റൈസ് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബീൻസ്, റൈസ് ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്താൽ അതിലുള്ള വെള്ളം ഉണ്ടല്ലോ അതിലിരുന്നിട്ട് അത് കുടിച്ചിട്ട് പാകമായിക്കോളും. ചെറുതായിട്ട് കടിക്കുന്ന ഒരു പരിവാ നമുക്ക് വേണ്ടത്, കാരണം നമ്മളിതിലേക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കും. അപ്പം ഇതിൽ കിടന്ന് ബാക്കി ആയിക്കോളും. ബീൻസ് നമുക്ക് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ബീൻസ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഓരോ മസാലകളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാല, ജീരകപ്പൊടി, ജീരകപ്പൊടി വളരെ കുറച്ച് മതി. ഇതിലേക്ക് കുരുമുളക് പൊടി, കുരുമുളക് പൊടിയും വളരെ കുറച്ച് മതി. ഈ മിക്സിലേക്ക് ക്യാരറ്റ്, ചീര,
ഇതിലെ ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. വേവിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് ആവാനുണ്ട്. ചെറുതായിട്ട് കടിക്കുന്ന ഒരു പരുവാണ്. കുറച്ചും കൂടെ നെയ്യ് വേണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് നമ്മൾ റൈസ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇങ്ങനെ പൊട്ടുന്ന സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഞാൻ തുറന്നതാണ്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഷീല റൈസ് കിച്ചടി ഇവിടെ റെഡിയാണ്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് നമുക്ക് ഒന്നുകൂടെ കണ്ടു നോക്കാം. ഒരു പാനിൽ ബസുമതി റൈസ്, പാകത്തിന് വെള്ളം, ഉപ്പ്, അമൂലിൻ്റെ നെയ്യ് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കുക. ഒരു പാൻ എടുക്കുക, അതിലേക്ക് അമൂലിൻ്റെ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് പിരിയൻ മുളക്, കരിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക. ഈ മിക്സിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി എന്നിവ ചേർത്ത് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കുക, നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഗരം മസാല, ജീരകപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാല മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റ്, ചീര എന്നിവ ചേർത്ത് കൊടുക്കുക. ചീര നന്നായിട്ട് വെന്ത് ചുരുങ്ങി വരുമ്പോൾ അതിലേക്ക് മുക്കാൽ ഭാഗം വെന്ത ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുക. അമൂലിൻ്റെ നെയ്യ് ചേർത്ത് കൊടുക്കുക. പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. റൈസ് പാകമായി കഴിഞ്ഞാൽ ചൂടോട് കൂടെ സെർവ് ചെയ്യാം. ചീര റൈസ് കിച്ചടിയാണ് നമ്മൾ തയ്യാറാക്കിയത്. കഴിച്ചു നോക്കാം. നാടൻ ഡിഷാണ്. ഞാനുണ്ടല്ലോ വീട്ടിലിങ്ങനെ ഈ ഇലക്കറികളും എല്ലാം ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യാറില്ലെന്ന് വെച്ചാൽ ചോറിടുമ്പോൾ അതങ്ങ് ഫസ്റ്റ് കഴിച്ച് തീർക്കും. കാരണം ഭയങ്കര ബുദ്ധിമുട്ടായത് കഴിക്കാനായിട്ട്. എന്നിട്ട് ചോറ് കഴിക്കാറ്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനിപ്പോൾ എന്താ ചെയ്യുക, എങ്ങനെ കഴിക്കുക എന്ന് ഒരുമിച്ചായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഉപ്പും അത് ഇതുമെല്ലാം പാകത്തിനാണ്. അതെ, നെയ്യ് ചേർത്തപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കൂടുതലായിരിക്കും, പക്ഷെ ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ ചീരയൊക്കെ ചേർത്തോണ്ട് കറക്റ്റ് ആ നെയ്യ്, പിന്നെ ചെറിയ ഉള്ളി, ആ നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിൽ നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷേ നെയ്യ് ചേർക്കുമ്പോഴൊരു ഗുണം എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഒന്നും കൂടി കൂടുതൽ നിൽക്കും. പിന്നെ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു നേരമൊക്കെയാണ് നമ്മൾ കഴിക്കുന്നുള്ളൂ റൈസ്. അപ്പോൾ കുറച്ച് നെയ്യൊക്കെ ആയി എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ചീര റൈസ് കിച്ചടി എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നതിലൂടെ പുതിയ പുതിയ രുചികളുമായി വീണ്ടും കാണാം. നല്ല സുഹൃത്തുക്കളും നല്ല ആഹാരവും നമുക്ക് എന്നും സന്തോഷം തരുന്നവ തന്നെയാണ് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പഴയ സുഹൃത്തുക്കളെ കാണുമ്പോൾ പലപ്പോഴും ആഹാരത്തിനൊരു വലിയ പങ്ക് തന്നെ കൊടുക്കുന്നത്. ഏതായാലും നമുക്ക് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് കേരളത്തിൻ്റെ തന്നെ മധ്യ കേരളത്തിലുള്ള തൃശ്ശൂർ ജില്ലയിലെ മണലൂർ ഏനമാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ എത്തിയിട്ടുള്ളത്. എന്നാ പിന്നെ ഇത് വർക്കല്ല, ഇത് വെക്കാം. അതും കൂടി ഇനി ഇതെന്താ ചെയ്യുക, ഇങ്ങനെ ഇരുത്ത് കുക്കായാൽ മതി, മൂടി വെക്കണോ? ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യാത്രകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. രുചികൾ തേടിയുള്ള യാത്ര നമുക്ക് ഇന്ന് ആരംഭിച്ചാലോ? കായലും കടലും ഒക്കെ എന്നും നമ്മൾ മലയാളികളുടെ ഒരു നോസ്റ്റാൾജിയാണ്. അതിൻ്റെ ഒപ്പം മത്സ്യ വിഭവങ്ങളും അപ്പം പിന്നെ ഇനി പറയാനൊന്നുമില്ല. ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് കേരളത്തിൻ്റെ തന്നെ മധ്യ കേരളത്തിലുള്ള തൃശ്ശൂർ ജില്ലയിലെ മണലൂർ ഏനമാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഈ കാണുന്നൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ അത് ഏനമാവിലെയാണ്. ഇവിടെയാണ് തൃശ്ശൂരിൽ ആകെ നമുക്ക് ഹൗസ് ബോട്ട് കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരുപാട് ഹൗസ് ബോട്ടുണ്ട്. ആ ഹൗസ് ബോട്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മളിന്ന് നല്ലൊരു ഈ ഒരു നാടിൻ്റേതായ ഈ ഒരു നാട്ടിൽ കിട്ടുന്ന ഒരു അടിപൊളി വിഭവമാണ് രുചികൾ തേടിയുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്.
ആൻഡ് ഇന്ന് നമുക്ക് ആ ഒരു റെസിപ്പി ആരാ പറഞ്ഞു തരുന്നതെന്ന് അറിയോ? ഈ ഒരു ഗ്രീൻ റോഡ് എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള കായലോരം ഹൗസ് ബോട്ട് ആൻഡ് സീ ഫുഡ്സ്, അതിന്റെ ഓഫീസിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ മൊത്തം ബോസ് ആയിട്ടുള്ള ബോസ് ഏട്ടന്റെ വൈഫാണ് നമുക്ക് ഇന്ന് ഈ ഒരു അടിപൊളി റെസിപ്പി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം എന്താ പറയാ, ഈ ഭാഗത്ത് ഇവരുടെ ഈ ഒരു ഫുഡാണ് ഈ ഹൗസ് ബോട്ടിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. എല്ലാവരും ഇങ്ങോട്ട് അന്വേഷിച്ച് വരുന്ന സമയത്ത് ഹൗസ് ബോട്ടിന്റെ ഒപ്പം തന്നെ ഇവരുടെ ഭക്ഷണം ഭയങ്കര സ്പെഷ്യലാന്ന് പറഞ്ഞു. അപ്പൊ നമുക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. വേറെ എന്തൊക്കെ പറഞ്ഞാലും മത്സ്യസമ്പത്തിന്റെ കാര്യത്തിൽ കേരളം ഭയങ്കര റിച്ച് ആണ്. അപ്പൊ കേരളത്തിലെ മത്സ്യം എന്ന് പറഞ്ഞാൽ അപ്പൊ ഏത് ഭാഗത്ത്, ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും കേരളത്തിന്റെ മീൻ എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും ആദ്യം എല്ലാവരും ഓർക്കുക ഉണ്ടാവുക ഈ ഒരു പർട്ടിക്കുലർ മീനാണ്. ഇത് പലതരത്തിൽ വെക്കും. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിഷാണ്. കേരളം കടന്ന് പല രാജ്യത്തും ചെല്ലുമ്പോൾ ഭയങ്കര യുനോ, ഇവിടെയും ഓഫ്കോഴ്സ് ഇവിടുത്തെ ആൾക്കാർക്കും ഭയങ്കര ഫേവറേറ്റ് ആണ്. പക്ഷേ പുറത്ത് ചെല്ലുമ്പോഴത്തേക്കും ഇത് ഭയങ്കര വിലയും കൂടും, ഇതിന്റെ അവൈലബിലിറ്റിയും കുറയും, ആൻഡ് ആൾക്കാരുടെ പ്രിയവും കൂടുന്ന ഒരു പ്രത്യേക ഫിഷ്. അത് ഈ ഒരു അറ്റ്മോസ്ഫിയറിന് പറ്റിയ ഒരു അടിപൊളി ഫിഷ് അല്ലേ. അതിന് അങ്ങനെ ആ ഒരു ഫിഷിന്റെ അടിപൊളി പ്രിപ്പറേഷൻ ആണ് ഇന്ന് അമ്മ നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അമ്മ പേര് പറഞ്ഞു കൊടുക്കൂ. എന്റെ പേര് രമണി ബോസ്. രമണി ബോസ്, ഞാൻ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്തു ഒരു മീനിനെ പറ്റി. അത് എന്ത് മീനാന്ന് കൂടെ അമ്മ പറഞ്ഞു കൊടുക്കും. കരിമീൻ. കരിമീൻ നമ്മളിതാ കരിമീൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു നമ്മുടെ മുന്നിൽ കാണുന്ന കായലിൽ നിന്ന് പിടിച്ച നല്ല ഫ്രഷ് കരിമീൻ. കരിമീൻ കഴിക്കാൻ വേണ്ടി നമ്മൾ ആലപ്പുഴയ്ക്കൊക്കെ പോകും അല്ലേ. അപ്പൊ നമ്മൾ ആലപ്പുഴയ്ക്കൊന്നും പോകണ്ട, ഇവിടെ ഈ ഏനമാവ് വരെ വന്നാൽ മതി. അമ്മയുടെ അടിപൊളി കരിമീനും ഒരു കെട്ടുവെള്ളം ഹൗസ് ബോട്ട് എക്സ്പീരിയൻസും ഒക്കെ കിട്ടും. കരിമീൻ വെച്ച് എന്താ ചെയ്യണത്? പൊള്ളിക്കുക. പൊള്ളിക്കുക. അപ്പൊ കരിമീൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ രീതിയാണ് കരിമീൻ പൊള്ളിച്ചത് എന്ന് പറയുന്നത്. ടു ബി ഫ്രാങ്ക് വിത്ത്, നമ്മള് ഇന്ത്യക്ക് വെളിയിൽ പോയാളെ പല ഒരു റെസ്റ്റോറൻറ്റും നോക്കിയാലും ഫൈവ് സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർ കാറ്റഗറിയുള്ള റെസ്റ്റോറൻസിൽ നോക്കിയാലും മെനുവിൽ ഒരു കരിമീൻ പൊള്ളിച്ചത് മിക്കവാറും ഒരു ഒരു 90% ഷുവർ ആയിട്ടുള്ള ഒരു സംഭവം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു ഒരു പ്രൗഡി പൊക്കി പിടിച്ചുകൊണ്ട് ഇതുണ്ടാക്കാം. തുടങ്ങാം. എന്തൊക്കെ വേണം? കരിമീൻ. കരിമീൻ ഉണ്ട്. പിന്നെ ഇത് വെളിച്ചെണ്ണയാണോ? വെളിച്ചെണ്ണ. ഇത് പച്ചമുളക്, തക്കാളി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് സവോള ഭയങ്കര നനുതനായിട്ട് അരിഞ്ഞത്. ഓക്കെ, പിന്നെ ജിഞ്ചർ. ഇത് ജിഞ്ചർ മാത്രമേ, അത് ഗാർലിക് ഗാർലിക്കും കൂടിയിട്ട്. അപ്പൊ ജിഞ്ചർ ഗാർലിക് ഭയങ്കര ഫൈൻ ചോപ്ഡ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുതായിട്ട് അരിഞ്ഞിട്ടുള്ള ജിഞ്ചർ ഗാർലിക്, കൊടംപുളി. കൊടംപുളി മാത്രമാണ് നമ്മൾ പുളിക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, തക്കാളിയും. ആ, തക്കാളി ഉണ്ട്, ഉപ്പ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് വളരെ കുറച്ച് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാവുന്ന ഏതൊരു അടുക്കളയിൽ പോയാലും കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഫ്രഷ് മീനൊക്കെ കണ്ടു കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പാടല്ലേ. അപ്പൊ ഈ കായലിൽ നിന്ന് തന്നെ പിടിച്ച ഫ്രഷ് മീനാണ്. നമുക്കത് ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ക്ലീൻ ചെയ്ത് അതില് നല്ലോണം ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്യണം അല്ലേ. അതെ അതെ. എന്തൊക്കെയാ മാരിനേറ്റ് ചെയ്യാറുണ്ട്? നമ്മൾ പിടിച്ചോളും, ഞാൻ എടുത്തരാം. ഉപ്പ്, ഉപ്പ്, കുരുമുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾ, ഇത്രയും സാധനം ഇട്ടിട്ട് നമ്മൾ ഇത് മാഗ്നേറ്റ് പരട്ടി വെക്കണം. അതെ. ഏകദേശം അരമണിക്കൂറോളം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ചല്ലേ. ഇത് വരയണോ മാരിനേറ്റ് ചെയ്യാനായിട്ട്? വേണ്ട, അങ്ങനെ വേണ്ട, ഇങ്ങനെ തന്നെ മതി. അപ്പം നമ്മൾ ചില ആൾക്കാർ വരയണ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരുടെ ഇഷ്ടം. മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രം സിമ്പിൾ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഈ മീനിനെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മള് വെളിച്ചെണ്ണ അല്ലേ അത്? ഇത് മുഴുവൻ വേണോ? വേണ്ട, കുറച്ച് വെച്ചു. ഒരു തവ ഫ്രൈ അല്ലേ, കുറച്ചൊഴിക്കാം. ഭയങ്കരമായി ഫ്രൈ ആണോ? വേണ്ട വേണ്ട, ഹാഫ്. എന്നാ പിന്നെ ഇത് വറക്കല്ലേ. അമ്മ എണ്ണ ഏകദേശം നല്ലോണം ചൂടായി. ഞാൻ എണ്ണ എടുത്ത് വെച്ചാലോ ഇത്? ഐശ്വര്യമായിട്ട് ഈ മീനിനെ എടുത്തിട്ട്. അപ്പൊ കണ്ടല്ലോ, നമ്മള് വെളിച്ചെണ്ണ അത്ര അധികമൊന്നുമില്ല, വളരെ കുറച്ച് വെളിച്ചെണ്ണ. മീനിന്റെ ഒരു ഭാഗം പോലും നമ്മൾ മുങ്ങിയിട്ടില്ല. അങ്ങനെയാണ് വെളിച്ചെണ്ണ. അപ്പൊ കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് നമ്മള് അറിയാലോ ഹാഫ് കുക്ക്ഡാ നമുക്ക് വേണ്ടു. അപ്പൊ അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചുമറി ചുമറി തിരിച്ചു വിട്ടിട്ട് വറുത്തെടുക്കാം. സമാധാവണ സമയം കൊണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത പാൻ വെച്ചിട്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് മസാല. അപ്പൊ നമ്മളിതാ അടുത്ത പാൻ ഇവിടെ റെഡിയാ. ഇങ്ങനെ ചൂടാവുണ്ടല്ലേ. ഇനി ഇതിൽ എന്താ ചെയ്യേണ്ടത്? കുറച്ച് ഓയിൽ ഒഴിക്കുക. സെയിം കോക്കനട്ട് ഓയിൽ. അതെ അതെ. ജിഞ്ചർ ഗാർലിക്. അത് ഭയങ്കര സംഭവം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എണ്ണയിൽ ഇടുന്ന ഒരു സ്മെൽ ഉണ്ടല്ലോ അല്ലേ. വീട് മുഴുവൻ പിന്നെ എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കണ്ടെന്നുള്ള ഒരു. അമ്മ നാട്ടിൽ തന്നെ ആയിരുന്നോ അതോ? ദുബായിലുണ്ടായിരുന്നു. അമ്മ ഹസ്ബൻഡ് ദുബായിലായിരുന്നു അല്ലേ. അമ്മ ഇങ്ങനെ നമ്മൾ പ്രവാസികൾക്ക് വരെ മീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആളാണ്. മീൻ അവിടെ അത് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി
ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇപ്പം ഏകദേശം അതാ ഒന്നും കൂടിയും കുക്ക് ആവണം. ആയിക്കൊണ്ടിരിക്കുന്നു. ആ സ്മെല്ല് വരാൻ തുടങ്ങി. സവാള ഇത് ഏകദേശം എത്ര സവാള ഉണ്ടാവും? ഒരു കരിമീൻ എടുക്കുമ്പോൾ നമുക്ക് ഒരു ഒരു സവാള, ഒരു കരിമീനും ഒരു സവാള. ഞാൻ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ആവുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ഇടുകയാണ്. പെട്ടെന്ന് തന്നെ ആവാനുള്ള ഒരു ധൃതിയാണ്. പച്ചമുളക് ഇടാം. പച്ചമുളക് കൂടെ ഇടാം. പച്ചമുളകിന്റെ കാര്യത്തിൽ മാത്രം എനിക്ക് കുറച്ച് ലുബ്ധുണ്ടാവും എന്ന് വിചാരിക്കാം. അത് പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് പോലെയാണ് കേട്ടോ. ഭയങ്കര സ്പൈസി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അല്ലേ മുഴുവൻ പച്ചമുളകും ഒക്കെ ഇടാം. പക്ഷെ സ്പൈസി ഉപ്പ് ഒക്കെ പറയുന്നത് നമുക്കൊരു ഒരു ചെറിയ കാൽക്കുലേഷനെ പറയാൻ പറ്റുള്ളൂ. ബാക്കി അവർ അല്ലേ ഇത് നല്ലോണം വഴുകുന്നോ? അതെ, ബ്രൗൺ നിറം നല്ല. ഏകദേശം നമ്മുടെ സവോള എന്ന് പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ടല്ലേ. തക്കാളി അപ്പൊ നമ്മുടെ പുളിയുടെ ആദ്യത്തെ സംഭവം തക്കാളി. നോക്കുകയാണെങ്കിൽ തേങ്ങയുടെ ഒന്നാം പാലാണോ രണ്ടാം പാലാണോ? അത് ഒന്നാം പാൽ. ഒന്നാം പാൽ. അപ്പൊ വെള്ളത്തിന് പകരം മതിയോ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക. ഭയങ്കര റിച്ച് ആണ്. വെള്ളത്തിന് പകരം നമ്മൾ തേങ്ങാപ്പാലാണ് കൂട്ടിയാണത്. ആയോ മേതപ്പോ? എന്നാ പിന്നെ ഇനി എന്താ ചെയ്യാ? ഇല വെച്ചിട്ട് ഓ ഇത് നമ്മൾ കരിമീൻ ഉണ്ടാക്കിയ ഒരു ബെഡാണ്. അതെ. ഇനി ഇനി ഇതിന് മുകളില് ഇത് വെക്കണം. അതും കൂടി നമ്മൾ ഏകദേശം നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മസാല മീനിന് സ്പ്രെഡ് ചെയ്യും. വറുത്ത മീൻ. ഇനി ഇതെന്താ ചെയ്യാ? ഇനി ഇത് പൊതി. ഇതൊക്കെ നമ്മൾ ഭയങ്കര കോൺസെൻട്രേഷനോടുകൂടെ ചെയ്യേണ്ട പണികളല്ലേ. കടകടായൊന്നും ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഇതിനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതിനായിട്ട് തന്നെ നിൽക്കാം. പൊതിഞ്ഞ് നമ്മൾ കെട്ടും. ഓൾ കംപ്ലീറ്റ് നാച്ചുറൽ ആണ്. ഇത് വാഴനാര അല്ലേ. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ ഇനി ഇത് കെട്ടണം. പിന്നെന്താ നമ്മൾ ചെയ്യുക? പിന്നെ പാൻ ചൂടാക്കിയിട്ട് ഈ കരിമീൻ ഈ ഈ മൊത്തം മേലെ അടക്കം വെച്ചിട്ട് കുക്ക് ചെയ്യുക. അതാണ് നെക്സ്റ്റ് പ്രോസസ്. ഇതല്ലേ ഇങ്ങനെ നേരെ വെച്ചാൽ മതി. ഇനി ഇതെന്താ ചെയ്യുക? ഇങ്ങനെ ഇരുന്ന് കുക്ക് ആയാൽ മതി? മുടി വെക്കണോ? ഇല്ല, ഒരു ഭാഗം കുക്കാവുമ്പോൾ തിരിച്ചിട്ടിട്ട് വീണ്ടും മീൻ വറുത്ത പോലെ തന്നെ അല്ലേ. അപ്പൊ കൊറേ നേരം വേണ്ടി വരുമോ? ഇല്ല, കുറച്ച് നേരം വേണം. കണ്ടിരിക്കുന്നവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ആദ്യം എന്താ ചെയ്ത് രണ്ടാമത് എന്താ ചെയ്തത്? സമയം ഇപ്പൊ നമുക്ക് ഫുൾ പറഞ്ഞു തരും. ആദ്യം കരിമീൻ വൃത്തിയാക്കിയിട്ട് കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി അത് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. മാഗ്നേറ്റ് വെച്ചു അരമണിക്കൂർ നേരം. ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഒരു മീൻ അതിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു പകുതി കുക്ക് ചെയ്ത് റൈറ്റ്. ആ സമയത്ത് തന്നെ നമ്മൾ അത് കുക്കാവുന്ന സമയത്ത് വേറൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ജിഞ്ചർ ഗാർലിക് അരിഞ്ഞ് വെച്ചത് വെച്ച് നല്ലോണം വാഴ്ത്തി അതിൽ സവോള ഇട്ട് വാഴ്ത്തി കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ വാഴ്ത്തി. എൻ്റെ അതിനുശേഷം കുറച്ച് പച്ചമുളക്, പിന്നെ മുളക് പൊടി, അത് കഴിഞ്ഞ് തക്കാളി, പിന്നെ കൊടംപുളി അല്ലേ. ഉപ്പ് നോക്കുക ആവശ്യത്തിന് അല്ലേ. ഇത്രയിട്ട് നന്നാണം വാഴ്ത്തി കുറച്ച് തേങ്ങാപ്പാൽ എന്നിട്ട് ഒരു വാട്ടി വെച്ച വാഴലെടുത്തിട്ട് അതിൽ കുറച്ച് ഈ സംഭവം ഇട്ടു. അതിന് മേലെ നമ്മുടെ മീൻ വെച്ചു. അതിന് മേലെ വീണ്ടും ഈ ഒരു മസാല ഇട്ടിട്ട് നമ്മൾ ആ വാഴലയുടെ വെച്ച് വാഴനാരനെ കൊണ്ട് നല്ലോണം മുറുക്കി കെട്ടി വീണ്ടും ആ പാനിലിട്ടു അല്ലേ. ടടാങ്, അപ്പൊ റെഡി ആയില്ലമ്മ? അപ്പൊ രമണി അമ്മ സ്പെഷ്യൽ കരിമീൻ പൊള്ളിച്ചത്. തുറക്കണ സമയത്തൊരു വല്ലാത്ത സ്മെല്ല്, ഈ വാഴല വാടിയതിൻ്റെ സ്മെല്ലും ആ വാഴലയിൽ കിടന്ന് നമ്മുടെ മീനിങ്ങനെ കുക്കായ സ്മെല്ലും ഒക്കെ കൂടെ ഒരു വല്ലാത്ത അരോമ. ആൻഡ് സീ, നമ്മളിട്ട ആ സവോളയൊക്കെ ഒരു ബ്രൗണിഷ് നിറയില്ലേ മാം. നീ ടേസ്റ്റ് ചെയ്യണം. മീൻ എടുക്കട്ടെ? എന്താ പറയാ, താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു കരിമീൻ പൊളിച്ചത് പൊളിച്ചെന്ന് കേട്ടിട്ടുള്ളൂ. അത് ഇത്രയും ഈസി ആയിട്ട് നമുക്ക് വെക്കാൻ പറഞ്ഞത്. അപ്പം വീണ്ടും ഒരു നല്ല രുചിയായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരെ ബൈ.
രുചികളുടെ വൈവിധ്യം കണ്ടല്ലോ. ഏതായാലും നമുക്ക് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും നമുക്ക് ടേസ്റ്റ് ടൈമിലേക്ക് ഒരു കത്ത് വന്നിട്ടുണ്ട്. ഇന്നത്തെ കത്ത് അയച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ദിവാഹണിയാണ് കേട്ടോ. ദിവ എന്നും നമ്മുടെ ടേസ്റ്റ് ടൈം കാണാൻ ശ്രമിക്കാറുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇതിലെ വിഭവങ്ങളും പരീക്ഷിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ലൊരു റെസിപ്പിയാണ് അയച്ചു തന്നിരിക്കുന്നത്. റെസിപ്പിയുടെ പേര് പൊട്ടാറ്റോ ഹൽവ. അമുൽ റെസിപ്പി ഓഫ് ദി വീക്ക് ആയിട്ട് ഈ ആഴ്ച നമ്മൾ എടുത്തിരിക്കുന്നത് ദിവയുടെ റെസിപ്പി തന്നെയാണ്, പൊട്ടാറ്റോ ഹൽവ. ആവശ്യമുള്ള സാധനങ്ങൾ: ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചത് 1 കപ്പ്, പാൽ 1/2 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, നെയ്, 4 ടേബിൾ സ്പൂൺ, ആൽമണ്ട് കശുവണ്ടി പിസ്ത 2 സ്പൂൺ, പച്ച ഫുഡ് കളർ 1 നുള്ള്, പലതരം നട്ട്സ് 1 ടേബിൾ സ്പൂൺ. തയ്യാറാക്കുന്ന വിധം: ഒരു പാനിൽ നെയ് ചൂടാവുമ്പോൾ ഉരുളക്കിഴങ്ങ് ചേർക്കുക. ചെറുതീയിൽ ചെറിയ സ്വർണ്ണ നിറമാവുന്നത് വരെ വഴിച്ചുക. പാൽ, പഞ്ചസാര, ഏലക്കാപ്പൊടി എന്നിവ ചേർത്ത് മിതമായ തീയിൽ വേവിക്കുക. കട്ട കെട്ടരുത്. വെള്ളമെല്ലാം വറ്റുമ്പോൾ ആൽമണ്ട്, കശുവണ്ടി, പിസ്ത എന്നിവ ചേർത്ത് ഇളക്കുക. 1 മിനിറ്റ് വേവിച്ച ശേഷം നട്ട്സ് കൊണ്ട് അലങ്കരിക്കുക. കണ്ടല്ലോ, ഇതുപോലെ അടുക്കളയിൽ നല്ല നല്ല പരീക്ഷണങ്ങൾ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും നല്ല റെസിപ്പീസ് നിങ്ങളുടെ കൈവശമുണ്ടാവും. ആ റെസിപ്പീസൊക്കെ ഞങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 6820025. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രോത്സാഹനം ആവശ്യമുള്ളൊരു കല തന്നെയാണ് പാചകം. ചില ചെറിയ ചെറിയ പാകപ്പിഴകളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ തളർത്തുന്നതിന് പകരം അവരെ പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ ധൈര്യം കൊടുത്ത് മുന്നോട്ട് പോകാനുള്ളതുമാകട്ടെ നമ്മളുടെ ഓരോ വാക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ദീപ്തി വിധുപ്രതാപ്.